നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ ഷമ്മിയൊക്കെ സൈക്കോയാണെന്ന് പറയുന്നവർ ഷമ്മിയൊക്കെ എന്ത് അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞു പോകും സൈക്കോ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എമറാൾ ഫെനൽ സംവിധാനം ചെയ്ത സോൾട്ട് ബേൺ എന്ന ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇത് ഒരു ബ്ലാക്ക് കോമഡി സൈക്കോളജിക്കൽ ത്രില്ലറാണ് സംവിധായകൻ എമറാൾഡ് ഫെനൽ തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പുള്ളി പടത്തിന്റെ കോ പ്രൊഡ്യൂസർ കൂടിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡന്റായ ഒലീവ് കോളേജിലെ ഏറ്റവും പണക്കാരനായ വിദ്യാർത്ഥി ഫെലിക്സുമായിട്ട് കൂട്ടുകൂടുന്നതും തുടർന്ന് ഒരു അവധിക്ക് ഫെലിക്സിന്റെ കൊട്ടാര സമ്മാനമായിട്ടുള്ള വീട്ടിലേക്ക് അവർ പോകുന്നതും അവിടെ നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത് ഇത് സ്പോലറൊന്നുമല്ല കേട്ടോ കാരണം ഇത് ഓൾറെഡി പ്ലോട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും രണ്ടായിരത്തി ആറ് കാലഘട്ടമാണ് സിനിമയിൽ കാണിക്കുന്നത് മൊബൈൽ ഫോൺ ഒന്നും അധികം പ്രചാരത്തിൽ ഇല്ലാത്ത അവിടെയൊക്കെ ഉണ്ട് എന്നാലും കുറവാണ് ആ ഒരു കാലം നന്നായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കിഡിലൻ സ്ക്രിപ്റ്റും കിഡിലൻ ലൊക്കേഷൻ ക്യാമറ എഡിറ്റിംഗ് ഗംഭീര പെർഫോമൻസ് ഇവയെല്ലാം സോൾ ബേണിന്റെ സവിശേഷതകളാണ് ബാരി കിയോൺ തന്നെ നടനുണ്ട് ഈ പുള്ളി ഓലിവറായിട്ട് ഈ പടത്തിൽ വന്നിരിക്കുന്ന പുള്ളിയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി കാണുമ്പോ തന്നെ നമുക്ക് എന്തോ ഒരു അൺകൺവെൻഷണൽ ക്യാരക്ടർ ആയിരിക്കും അദ്ദേഹം ചെയ്യുക എന്ന് തോന്നാറുണ്ട് പണ്ട് കിലിംഗ് ഓഫ് ദി സേക്രട്ട് ഡിയർ എന്ന് പറഞ്ഞ ഒരു സിനിമ ഞാൻ പലതവണ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ കണ്ടപ്പോൾ മുതല് തോന്നിയതാണ് പുള്ളി ഇങ്ങനെയാണ് എന്ന് അതിൽ ഇത്തവണ വലിയ മാറ്റമൊന്നുമില്ല സൈക്കോ എന്ന് പറഞ്ഞാൽ അജാദി സൈക്കോ ക്യാരക്ടറാണ് നല്ല കിടിലനായിട്ട് അസാധ്യമായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ജേക്കബ് ഇലോഡിയോയുടെ ഫെലിക്സ് എന്ന കഥാപാത്രമാണ് മനോഹരമായിട്ട് തന്നെ ആ കഥാപാത്രത്തെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന വേഷത്തിൽ എത്തുന്നത് നമ്മുടെ റോസ്മൺ പൈക്കാണ് പുള്ളിക്കാരെ കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹോളിവുഡിലെ സൈക്കോ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന താരങ്ങളുടെ എല്ലാം കൂടി ഒരു അപൂർവ സംഗമമാണോ ഇത് എന്ന് പക്ഷെ നമ്മുടെ ഗോൺ ഗേളിലെ നായിക്ക് അത്ര ചാലഞ്ച് ആയിട്ടുള്ള റോളൊന്നും അല്ല ഈ പടത്തിൽ ഉണ്ടായിരുന്നത് എന്നാലും പുള്ളിക്കാരി എക്സെപ്ഷണൽ ആയിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട് പടം തുടങ്ങി കഴിയുമ്പോ ഒരു സാധാരണ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറി അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുക അപ്പൊ നമ്മൾ ഇതൊരു ഫീൽ ഗുഡ് റൊമാന്റിക് സിമ്പിൾ മൂവിയാണ് എന്നൊക്കെ കഴിയുമ്പത്ത പടത്തിന്റെ ഭാവം അങ്ങ് മാറുകയാണ് ക്ലൈമാക്സിലേക്കൊക്കെ ചെല്ലുമ്പോൾ എന്റെ മോനെ എന്തുമായി കാണിച്ചു വെച്ചേക്കുന്ന ഒരു ഫീൽ വരും പ്രത്യേകിച്ച് ഒരു ട്രാജഡിക്ക് ശേഷം ഇവരെല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിക്കുന്ന ഒരു സീനുണ്ട് അതിലും ഗംഭീരമായിട്ട് അല്ലെങ്കിൽ ഭീകരമായിട്ട് എടുത്തു പറയേണ്ടത് ഇതുവരെ ഒരു സിനിമയിലും കാണാത്ത ഒരു ഒരു തോട്ട് അങ്ങനെയുള്ള ഒരു ഭീകര രംഗം ഭീകരമല്ല ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സീൻ ഒരു ഒരു ശവ കലറിലെ രംഗമാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് റിയലി ഡിസ്റ്റർബിംഗ് ആണ് പക്ഷേ അവിടെ അസാധ്യവും വളരെ കിടലനുമായിട്ടുള്ള പെർഫോമൻസും മേക്കിങ്ങും ഒക്കെയാണ് ആ ഒരു സീനിലുള്ളത് അത് പറഞ്ഞപ്പോഴാണ് പടം ഹൈലി എയ്റ്റീൻ പ്ലസ് ആണ് കേട്ടോ ഒപ്പം കാണാൻ കൊള്ളില്ല അത് അതോർത്തുകൾ പടം കാണുന്നതിന് മുമ്പ് സിനിമയുടെ ക്യാമറ വിഷ്വലുകൾ അതുപോലെ തന്നെ എഡിറ്റിങ് ലൈറ്റിങ് മ്യൂസിക് ഇതൊക്കെ വേറെ ലെവലാണ് പ്രത്യേകിച്ച് സോൾട്ട് സോൾബേണിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ലോകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ സിനിമ കാണുമ്പോൾ അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവരത് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ആ ലോകത്തെത്തുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും ഇനി പടത്തിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ലോജിക് വൈസ് ചിന്തിക്കുകയാണെങ്കിൽ പടം അത്ര വിശ്വസനീയമല്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ സിനിമ കാണുമ്പോൾ നമ്മളെ അത് അത്രയ്ക്കൊന്നും ബാധിക്കില്ല ആസ്വാദനത്തെ തീർച്ചയായിട്ടും ബാധിക്കാത്ത ഒരു കാര്യമാണത് അതൊന്നും ചിന്തിക്കാനുള്ള ടൈം കിട്ടില്ല സോ എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇതിനെ മസ്റ്റ് വാച്ച് എന്ന കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തും പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ് ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ട്രെൻഡായിട്ട് കാണാം അതുമല്ലെങ്കിൽ ബി പി എൻ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ കാണാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമോ അതുപോലുള്ള ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കാണാം എങ്ങനെയൊക്കെ കണ്ടാലും നിങ്ങൾക്ക് അതൊരു നഷ്ടമാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്